അന്നമനട മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് റവന്യൂ മന്ത്രി കെ രാജനും കളക്ടർ ഹരിത വി കുമാറും സന്ദർശിച്ചു. പ്രളയ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജാതി മത ഭേദമന്യേ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച എല്ലാവരെയും മന്ത്രിയും കളക്ടറും അഭിനന്ദിച്ചു. ഒഴുകുന്നൊക്കെ തീരെ കാടുകൾ കാണുന്നുണ്ട്. ഒഴുകുന്ന നാളികേറെ കൊട്ടിയോട് കൊട്ടി തിരിച്ചെടുത്തിട്ട് നമുക്ക് എന്തായാലും ചെയ്താൽ തോന്നുന്നു. ഇവരുടെ കുട്ടികൾ ഏറ്റവും അപകടകരമായ സ്ഥലത്ത് ഇറങ്ങി, ഏറ്റവും അപകടകരമായ സ്ഥലത്ത് ചാടി ഇറങ്ങിയിരുന്ന കുട്ടികൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് മോഹൻലാല് മരം സിനിമയിലും സിനിമയിലെ മോഹൻലാല് മരം കൊണ്ടുവന്നതുപോലെ മരം കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാൻ രണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വെള്ളത്തിലൊക്കെ ചാടി ഇറങ്ങുകയാണ്. നമ്മൾ കയ്യിലുള്ള കയറും ഒരു കത്തിയും കൊണ്ടുപോയിട്ടിരുന്ന മരത്തൊന്നും കെട്ടി വലിക്കാൻ നോക്കുക. ആ നിലവാരത്തിലുള്ള ഒന്നും ദയവായി നമുക്ക് ചെയ്യാൻ പാടില്ല. കുറച്ച് ദിവസം കൂടി നന്നായി നമുക്ക് നിൽക്കണം. പുഴയിൽ നാളികേരം വേണമെങ്കിൽ പോക്കോട്ടെ, ഇനിയും വരും നമുക്ക് സമാധാനമായ സമയത്ത് ഇനിയും പിടിക്കാം. വെച്ചു മക്കൾക്ക് ഇനിയും വെക്കാം, ഇനിയും വെള്ളത്തിൽ ചാടി നീന്തൽ പിടിക്കാം. ഇപ്പം എന്തായാലും നമുക്കത് അനുവദിക്കാനാകും. ദുരന്ത നിവാരണ ഘട്ടത്തിൽ ഒരു കാരണാവശാലും ലാഭനഷ്ടം പറഞ്ഞ് വിഭജിച്ചെടുക്കാൻ തയ്യാറാവരുതെന്ന് മന്ത്രി ഓർമ്മപ്പെടുത്തി. പുഴയിൽ പ്രതീക്ഷിച്ച പോലെ വെള്ളം ഉയരാതിരുന്നത് ആശ്വാസകരമായെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നാട്ടുകാർ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചത് അപകടങ്ങൾ ഒഴിവാക്കിയെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കളക്ടർ പാട്ടുപാടിയത് എല്ലാവർക്കും ആസ്വാദ്യകരമായി. എൺപതോളം ആളുകളാണ് ക്യാമ്പിൽ ഉള്ളത്. ഉദ്യോഗസ്ഥരുടെയും അധികൃതരുടെയും നിർദ്ദേശം കൃത്യമായി പാലിച്ച് വീടുകളിൽ നിന്നും ക്യാമ്പുകളിൽ എത്തിയവരുടെ വിജയമാണ് അപകട സാധ്യത കുറച്ചത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ്, അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ്, വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ്, പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരും പങ്കെടുത്തു.